തീരദേശ ജനതയുടെ സമരങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുറവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. കണ്ണമാലി പ്രദേശത്ത് ഇന്ന് വീടുകളിലെല്ലാം വെള്ളം കയറി ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. വീടുകളിൽ നിന്ന് കരകവിഞ്ഞൊഴുകുന്ന വെള്ളം റോഡിലേക്ക് എത്തി റോഡിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാനാവാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ അവർ റോഡിലെ എത്തിയിട്ടുള്ള വെള്ളത്തിൽ കുത്തിയിരുന്നു കൊണ്ട് സമരം ചെയ്യുകയാണ്. സമരത്തിനായിട്ട് പൊതുജനങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള സമരമാണ് ഇവിടെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സമരത്തിന്റെ കാഴ്ചകളിലേക്ക് ഞാനിവിടെ ഈ പ്രതിഷേധം ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചപ്പോൾ ഓടിയെത്തിയത് ഇവർ ജനിച്ചു അന്ന് ആ അന്ന് മുതലുള്ള ഈ കടൽക്ഷോഭമാണ്. അതിനൊരു പരിഹാരം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ചെലാനം ഭാഗത്ത് ഒരു പരിധി വരെ കടൽക്ഷോഭം പരിഹരിച്ചു വന്നപ്പോൾ അതിൻ്റെ തള്ളെല്ലാം കണ്ണമാലി ചെറുകടവ് കാട്ടിപ്പറമ്പ് ഭാഗത്തുള്ള ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള ജനങ്ങളും മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്താഗതി അധികാരികൾക്കുണ്ടാകണമെന്നുള്ളതാണ് ഈ പ്രതിഷേധം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കടൽ കയറി വീടുകളെല്ലാം നാശമാവുകയും അവരെല്ലാം ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കണ്ണമാലി ചെറുകടവ് കാട്ടിപ്പറമ്പ് മറ്റു ബീച്ച് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് സംഭവിക്കുന്നത്. ഈ ഓക്കി തൊട്ട് തുടങ്ങിയ ഇതാണ് കടൽക്ഷോഭമാണ്. ഇവിടെ 10-12 വർഷം ഇവിടെ എല്ലാ കൊല്ലവും ഈ നാളിൽ വെള്ളം കയറണേ. ഇപ്പോൾ തുള്ളിക്കല്ലില്ല. ഇവിടെയുള്ള ഒരു ഭവനങ്ങളും ഒന്നും ഭക്ഷണമൊന്നും വെച്ചിട്ടില്ല. ഒരു സാധനം വെച്ചിട്ടില്ല. എല്ലാ കല്ലുകളും പോയി. ഇപ്പോൾ കഴിഞ്ഞ വർഷം സർക്കാർ പറഞ്ഞ പുല്മുട്ടി ഇവിടുത്തോളം നമ്മുടെ കമ്പനിപ്പടിയവരുണ്ടെന്ന് പറഞ്ഞു. ആ പുല്മുട്ട് അങ്ങനെ മാറ്റിയേക്കണേ. ഇപ്പോൾ ഇവിടെ തുള്ളി പുൽമുട്ടും ഇല്ല, ഒരു കല്ലോടും ഇല്ല. നിങ്ങൾക്ക് സംശയം വേണമെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് നോക്ക്. ഇവിടെ കംപ്ലീറ്റ് ഈ ഭാഗത്ത് കംപ്ലീറ്റ് വീടുകളിലും വെള്ളം കയറിയേക്കണേ. ഒരു വീടും ഇല്ല. ഒരു വീട്ടിലും ഭക്ഷണം വെച്ചിട്ടും ഇല്ല. ഈ പിള്ളേരെല്ലാം റോട്ടേ നിൽക്കണേ. ഇതിന് പരിഹാരം കാണണം. ഇതിന് ഉടൻ തന്നെ ഒരു പരിഹാരം കാണണം. ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഞങ്ങൾ കൊല്ലം കൊല്ലം ഇതിനെ അനുഭവിക്കണം. എല്ലായിടത്തും ഇപ്പോൾ ഈ വെള്ളം പുഴവെള്ളം ഏറ്റമാണ്. കടലിലെ വെള്ളം ഇപ്പോൾ എല്ലാം ഇനി അത് ആകെ ഒരു ചെറിയൊരു വെട്ടാണത്. ഈ കണ്ണമാലി എന്നാൽ തീരെ ഏറ്റവും ഭീതി കുറഞ്ഞ സ്ഥലമാണ് കണ്ണമാലി മണ്ഡലം എന്ന് പറയുന്നത്. ഈ കാട്ടിപ്പുറം പോയിട്ട് ഈ പുത്തുപാലം പറയും ചെറിയ വെച്ചാൽ ഈ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഒരു വാഹനങ്ങളും ഒരാൾക്കും വരാൻ പറ്റില്ല. ഇവിടെ ജീവൻ കംപ്ലീറ്റ് പോകും. ഞങ്ങൾ ഇത് ഇവിടെ കൽപ്പിച്ച് വന്നവരുള്ള സമരം ചെയ്യും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ അതിന് തയ്യാറാകാതിരിക്കുമ്പോൾ ജനങ്ങൾ വഴിയിൽ പ്രതിഷേധവുമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണമാലിയിലും ചെറുകടവിലും കാട്ടിപ്പറമ്പിലുമെല്ലാം കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ ഇന്ന് അവർ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ തന്നെ ഇവിടെ റോഡിൽ കുത്തിയിരുന്ന സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. പോലീസ് അധികാരികൾ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനായിട്ട് തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണമാലിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ്റെ ബല്ലം.